മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ നീറ്റ് കെമിസ്ട്രി നീറ്റ് ഫിസിക്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. തൃശൂർ സിറ്റിയിൽ ആർക്കെങ്കിലും നീറ്റ് ഫിസിക്സ് നീറ്റ് കെമിസ്ട്രിയുടെ ഹോം ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പൊ ഹാലോആൽക്കൈൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ കോമ്പൗണ്ട്സ് CH3Cl, CH3Br, CH3I ആൻഡ് CH3F, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് CX ബോണ്ട് ലെങ്ത് ഈസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻക്രീസിംഗ് CX ബോണ്ട് ലെങ്ത് ആണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻക്രീസിംഗ് ബോണ്ട് ലെങ്ത് കാണുന്നുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ഓഫ് ഹാലോജൻ ആണ്. അപ്പൊ ഹാലോജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ടും എന്താണ് സംഭവിക്കുക? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ CX ബോണ്ടിന്റെ എന്ത് പറയും, ബോണ്ട് ലെങ്ത് കുറയും എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ ഓർത്ത് ഇരിക്കേണ്ടത്. അപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ഓഫ് ഹാലോജൻ നമുക്ക് നോക്കാം. ആ ഓർഡർ ഇങ്ങനെയാണ് വരിക, RIA RBR RCl RF. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, RI പിന്നെ RBRനായിരിക്കും പിന്നെ RCl നായിരിക്കും പിന്നെ RF നായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായാലും മാറാണ് ചെയ്യുക, നേരെ റിവേഴ്സ് ഓർഡറിലാണ് വരിക. അപ്പൊ അതാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബോണ്ട് ലെങ്ത് ഓർഡർ ഓഫ് ഹാലോജൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് നേരെ റിവേഴ്സ് എടുത്ത് എഴുതാം. അപ്പോൾ എന്താണ് വരിക, RF വരും. RF കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ഏതായാലും വരിക, RCl വരും, പിന്നെ RBR വരും, പിന്നെ എന്താണ് വരിക, RI. അപ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റിയിൽ RI ആയിരുന്നു ഫസ്റ്റ്, ഇതിപ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അവസാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Rന്റെ സ്ഥാനത്ത് ഇപ്പം എന്താണ്, CH3 ആണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കിതിനെ CH3F, CH3Cl, CH3Br, CH3IA എന്ന പേരിൽ മാർക്ക് ചെയ്യാം. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഗിവൺ ഹാലോ ആൽക്കെയിൻസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫൈൽ ഈസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനില് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, അപ്പൊ എന്താ പറയണത്, ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഗിവൺ ഹാലോ ആൽക്കെയിൻസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫൈൽ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനും ഒരു ന്യൂക്ലിയോഫൈൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല പഠിക്കുക, RI, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരിക, RBR, പിന്നെ ഏതാണ് വരിക, RCl, പിന്നെ ഏതാണ് വരിക, RF. ഈ ഓർഡർ ആണ് എന്ത് വരുന്നത്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഗിവൺ ഹാലോ ആൽക്കെയിൻസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന സംഗതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഇതിനെ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, this order depends on the CX bond energy and the carbon fluorine bond energy is maximum and thus the fluoride have least reactivity while Ci carbon iodine bond energy is minimum, hence iodides are most റിയാക്റ്റീവ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്കിവിടെ വരിക. അപ്പൊ ഈ ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ആൻസർ നമുക്കിവിടെ ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എമംഗ് ദ ഫോളോയിങ് ദ മോളിക്യൂൾസ് വിത്ത് ലോവസ്റ്റ് ഡൈപോൾ മൊമെന്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറയാ ആ ഓർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കാം. ഇത് എന്താ പറയാ ഫ്രീ ഹാലോജിനേഷൻ ഓഫ് ക്ലോറൈഡ്സ്, അതായത് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ മെക്കാനിക്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് CH3Cl, പിന്നെ എന്താ പറയാ CH2Cl2, പിന്നെ CCl4 ഒക്കെ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷനിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ ഓർഡർ ഭംഗിയായിട്ട് പഠിക്കാം. CCl4 അതുപോലെ തന്നെ CH3 ദെൻ എന്ത് വരും CH2Cl2, പിന്നെ എന്താണ് വരിക CH3Cl എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് നമുക്ക് അവിടെ വരിക. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കണം, ഈ CCl4 അപ്പൊ ഇവിടെ ഏറ്റവും താഴെയാണ് വന്നിരിക്കുന്നത് അല്ലെ, അതുകൊണ്ട് ലോവസ്റ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും CCl4 മനസ്സിലാക്കുക. ഇനി ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കിയിരിക്കണം, CCl4 ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയാം. ഇതിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ സീറോ ഡൈപോൾ മൂമെന്റ് ആണ് ഉള്ളത്. എന്താണുള്ളത്? സീറോ ഡൈപോൾ മൂവ്മെന്റ്. അപ്പൊ ഈ പറഞ്ഞ മേൽ പറഞ്ഞതില് സീറോ ഡൈപോൾ മൂവ്മെന്റ് ഉള്ളത് ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാർക്കാണ്? CCl4 എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ CCl4 സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക്കൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. സിമെട്രിക്കൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും 4 ക്ലോറിൻ ആറ്റങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സിമെട്രിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നു. അതായത് നമുക്കറിയാം, ഇവിടെ ഞാനൊരു സി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു CL, ഇവിടെ ഒരു CL, ഇവിടെ ഒരു CL, ഇവിടെ ഒരു CL വരികയാണെങ്കിൽ ഇത് മൂലം ഉണ്ടാക്കുന്ന ഡൈപോൾ മൊമെന്റും ഈ ഡൈപോൾ മൊമെന്റും ക്യാൻസൽ ആവും. ഈ ഡൈപോൾ മൊമെന്റും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? ക്യാൻസൽ ആയിട്ട് മാറും. അതുകൊണ്ടാണ് കാർബൺ ടെട്രാക്ലോറൈഡിന് എന്ത് സംഭവിക്കുന്നത്? സീറോ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണമായിട്ട് മാറുന്നത്. 3 ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.